നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാമെന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഊഴം സി എം രവീന്ദ്രനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിലേക്ക് സി എം രവീന്ദ്രൻ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. രവീന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇഡി എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതിനിടയിലാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ സ്വപ്നയുമായുള്ള രവീന്ദ്രന്റെ ചാറ്റുകൾ പുറത്തുവന്നത്. തീർത്തും വ്യക്തിപരമായ സൗഹൃദം രവീന്ദ്രനും സ്വപ്നയുമായി കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ ശ്രമിക്കുന്നതിന്റെ സൂചനകൾ നൽകുന്ന വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവരികയാണ്. 2018 നവംബർ 8 സ്വപ്നയും രവീന്ദ്രനും തമ്മിൽ നടത്തിയ രാത്രികാല ചാറ്റുകളാണ് ചർച്ചയാകുന്നത്. എന്തോ ഒരു വീഡിയോ പോലും അതിനു മുൻപ് സ്വപ്നയ്ക്ക് രവീന്ദ്രൻ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് എന്താണിതെന്ന് സ്വപ്ന ആശ്ചര്യത്തോടുകൂടി ചോദിക്കുന്നുമുണ്ട്. 2018 ജൂണിലായിരുന്നു ഇതെല്ലാം. നവംബറിലെ ചാറ്റുകൾ കുറച്ചുകൂടി വ്യക്തിപരമാണ്. പ്രളയ സഹായം തേടിയുള്ള കുറിപ്പ് സ്വപ്നയ്ക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിനുശേഷം കിട്ടുന്നില്ലേ എന്ന ചോദ്യം രവീന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. ഇല്ലെന്നാണ് സ്വപ്നയുടെ മറുപടി. അതിനുശേഷമാണ് ഭർത്താവ് സ്ഥലത്തില്ലേ എന്ന ചോദ്യം രവീന്ദ്രൻ ആവർത്തിക്കുന്നത്. ഉണ്ടെന്ന് മറുപടി പറയുമ്പോൾ അയ്യോ എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ 11:30 ആയതുകൊണ്ടാണ് ചോദിച്ചതെന്നും വിളിക്കാമോ എന്നുമെല്ലാം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സ്വപ്നയുമായി രവീന്ദ്രൻ ഉണ്ടായിരുന്ന അടുത്ത വ്യക്തിപരമായ സൗഹൃദത്തിന് തെളിവാണ് ഈ ചാറ്റുകൾ. ലൈഫ് മിഷൻ അന്വേഷണത്തിൽ ശിവശങ്കറിനെതിരെ പ്രതിപക്ഷ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസ് സി എം രവീന്ദ്രനെ മുൻകൂട്ടി അറിവുണ്ടെന്ന നിഗമനത്തിലാണ് ഇഡി. അതുകൊണ്ടാണ് സ്വപ്നയും രവീന്ദ്രനും തമ്മിലെ ചാറ്റുകൾ ഇഡി പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രിയും കുടുംബവും ഇതിനെല്ലാം പങ്കാളികളാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് വീണ്ടും സ്വപ്ന ആവർത്തിക്കുകയുമാണ്. ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ കള്ളപ്പണക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു വെളിപ്പെടുത്തൽ. അന്വേഷണ ഏജൻസി ഇപ്പോൾ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ പോലും ചോദ്യം ചെയ്താൽ എല്ലാ വമ്പന്മാരുടെയും പങ്ക് പുറത്താകുമെന്ന് സ്വപ്ന പറയുന്നുണ്ട്. എന്നാൽ സി എം രവീന്ദ്രനുമായി എന്ത് ബന്ധമാണ് സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. സ്വപ്നയുടെ ചാറ്റുകൾ കിട്ടിയ ആ ഫോണ് ഡീകോഡിംഗ് പൂർത്തിയായിട്ടുമില്ല. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. രണ്ട് ശരീരവും ഒരു ആത്മാവും പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇരുവരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് രവീന്ദ്രൻ. രവീന്ദ്രന്റെ ചാറ്റുകൾ പുറത്തുവന്നതോടുകൂടി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കാർക്കും സ്വപ്നയുമായുള്ള ബന്ധം വെളിവായി എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാത്തതെന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ്.